എടെ മോനെ പൊന്നാനിയ ഇതാടാ തറവാട് നിന്റെ ഏട്ടൻ പിച്ചു വെച്ച് നടന്ന നമ്മുടെ തറവാട് മാസത്തിൽ ഒരിക്കലെങ്കിലും രണ്ടെണ്ണം അടിച്ചു വന്നിട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് നിന്ന് അകത്തേക്ക് നോക്കി ആ പരനാറിയെ നാല് തെറി വിളിച്ചില്ലെങ്കിൽ ഈ ഏട്ടന് ഉറക്കം വരില്ലടാ മോനെ ആരാണ് ആ പരമനാറി എന്നറിയോ നിനക്ക് ആ അതിന് നിനക്ക് ഇതൊക്കെ പറഞ്ഞാ അവിടുന്ന് മനസ്സിലാവാൻ എന്നാലും വെള്ളമിറങ്ങുന്നതിന് മുമ്പ് ചേട്ടനത് പറയണം നമ്മുടെ അച്ഛന്റെ ശിങ്കിടിയായിരുന്നു ആ നാറി അവനാണ് അച്ഛനെ കള്ളൂടി പഠിപ്പിച്ചത് അച്ഛൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നമ്മുടെ ആ തങ്കക്കുടം പോലുള്ള അമ്മയെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മോനെ പ്രകടണ്ടായിരിക്കുമ്പോ അച്ഛനെ കൊണ്ട് അമ്മയെ തല്ലു ഓടിപ്പിച്ചതും ആ നാറിയാറി ആ നാറി അന്ന് അമ്മ അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ ജർമ്മനിക്ക് പോയതുകൊണ്ട് മോൻ ജർമ്മൻകാരനായിട്ട് ജനിച്ചു ഈ ചേട്ടൻ ഇന്ത്യയിൽ നേരത്തെ ജനിച്ചുപോയി എന്നാലും ഒരു കാര്യത്തിൽ നീ ചേട്ടനേക്കാളും ഭയങ്കര ഭാഗ്യവാനാടാ അമ്മ മരിക്കണവരെ നിനക്ക് അമ്മയുടെ സ്നേഹം കിട്ടില്ലടാ എന്തെങ്കിലും മനസ്സിലാവണ്ടോ നിനക്ക് മോനെ മലയാളത്തില് യാ അല്ലാതെ 53 അക്ഷരം വേറെ ഉണ്ട് ഇടയ്ക്കൊന്ന് മാറ്റി പറയണോ എന്തെങ്കിലും ആവട്ടെ ചേട്ടനച്ഛന്റെ കള്ളൂടിയും കണ്ട് ഈ പരമനാരയുടെ ആട്ടുത്തുപ്പ് സഹിച്ച് എവിടെ ആ 14 വയസ്സുവരെ ചേട്ടൻ ഇതിനകത്ത് ജീവിച്ചു പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ദിവസം അവൻ അവന്റെ ഭാര്യയും മക്കളുമായി വന്നിട്ട് ഈ ചേട്ടനോട് പറയാ ഇറങ്ങിക്കോളാൻ ചോദിച്ചപ്പോ അച്ഛന്റെ കടങ്ങൾ വീട്ടാൻ അവൻ കൊടുത്ത കാശിന് പകരം അച്ഛൻ അവന്റെ പേർക്ക് എഴുതി കൊടുത്തു ഈ വീട് നിനക്ക് മനസ്സിലാവണ്ടല്ലേ നിന്റെ ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി പോയതുകൊണ്ട് റിവഞ്ച് എടുക്കാൻ പറ്റിയില്ല രജനീകാന്തിനെ പോലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിൽ നേരിട്ട് എന്ന് വെടിവെച്ചു വന്നേനെ പോലീസ് പിടിക്കില്ലല്ലോ എന്തായാലും അണ്ണാറക്കടന് തന്നാലായത് നമ്മളെ പെരുവഴിയിലാക്കിട്ട് അവൻ അങ്ങനെ സുഖമായിട്ട് ഇറന്നുറങ്ങണ്ട ഇന്നൊരു ദിവസമെങ്കിലും അവന്റെ ഉറക്കം നമ്മൾ കളയും നമുക്ക് റിവഞ്ച് എടുത്താലോടാ റിവഞ്ച് കൊളാക്കോ നീ ഓ ദൈവമേ എന്താക്കാവോ വാ എടോ ഞാനിവിടെ തനിച്ചാടോ അതാ പറഞ്ഞത് ഏ അവള് മോളുടെ മരുമോനെ കൂടെ മരുമോനെ വീട്ടിൽ പോരിക്കുക താൻ ആ പൗലോസിന്റെ കയ്യിൽ നിന്ന് ഒരു സ്കോച്ച് സംഘടിപ്പിച്ചു ഇങ്ങോട്ട് വാ അത് റെഡിയാടോ അല്ലെ തന്നെ ഞാൻ വിളിക്കുവോ തകപ്പന്റെ സെറ്റപ്പില് തട്ടട്ടിക്കോട്ട് പോത്തിട്ടുണ്ട് താ വേഗം ഇങ്ങോട്ട് വാ ആ ഭഗവാനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണ ആരാണെന്നാണ് ചോദിച്ചത് പോയോ അയ്യോ ഇതെന്ന അന്യഗ്രഹ ജീവിയോ ചില ടിവി കാണുന്നത് പോലെ പോയോ ഇതിനകത്തെങ്കിൽ നീ തോന്നലാണോ പക്ഷെ മുട്ടുകൈ കയറ്റി പോലൊരു വേദന കള്ളക്കേശവ നീ ചതിച്ച രാഘവന്റെ ആത്മാവ് പ്രതികാര ദാഹ്യ നിന്റെ പുറകിലുണ്ട് ബി കെയർഫുൾ എത്രയോ വർഷങ്ങളായി എന്റെ ആത്മാവ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ദാഹിച്ചു വലയുകയായിരുന്നു എന്റെ ആത്മാവിന് കയറി കൂടാൻ പറ്റൊരു ദേഹം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് രാഘവേട്ട ഇങ്ങനൊരു ദേഹമോ കുട്ടിച്ചാത്തനെ പോലെ അതേടാ ഈ ദേഹം കൊണ്ട് ഈ രാഘവൻ നിന്നോട് പകരം വീട്ടും എന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി എന്റെ കുടുംബം കുളം തോണ്ടി നിന്നെ വെറുതെ വിടില്ലടാ നിന്റെ കുടൽമാല പുറത്തെടുത്ത് അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കപ്പെടാ
ഉപദ്രവിക്കരുത്, എന്ത് വേണേലും ഞാൻ ചെയ്യാം. ഇവന്റെ നിഴലിനും ഈ രൂപമാണോ? കുറവള്ളി അവിടെ രാഘവ. എന്തൊരു പേടിത്തുടൻ ഇയാള്! കണ്ണാടിയിൽ ഞാനാ. അയ്യോ, ഇത്രയും കാലം ഈ ചേട്ടൻ നെഞ്ചിനകത്തെ തട്ടുമ്പുറത്തിട്ട് കൊണ്ടു നടന്ന പ്രതികാരം ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്റെ അനിയൻ അടിച്ചു പെരുത്ത് കൈ തന്നത്. എടിക്കോ ഇരോളെ, നീ നോക്കി, ഞങ്ങൾ ഏട്ടൻ അനിയനും കൂടി അച്ഛനെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ കൊച്ചി നഗരത്തിലൊരു വെലസ് വലസും അല്ലേട മോനെ. പിന്നെ ആകാശ് മോനെ, നമ്മളിപ്പോ പോകുന്നത് ഈ കൊയിലോളക്കുട്ടിയുടെ വീട്ടിലേക്കാ. അവിടെ ചെല്ലുമ്പോ മോൻ ചേട്ടനോടൊരു കാര്യം ചെയ്യണം. ചെയ്യോ? ആ, ഇവളുടെ അച്ഛനോടേ ഈ കൊയിലോളക്കുട്ടിയെ ചേട്ടനെ കെട്ടിച്ചേരാൻ പറയണം. പറയോ. ഞങ്ങളുടെ ഇന്ത്യയിലെ പെണ്ണ് ചോദിക്കുന്നത് ചെക്കന്റെ ബന്ധുക്കളാ. ചേട്ടന്റെ ഒരേ ഒരു ബന്ധു മോനല്ലേ. നീ എന്തിനത്ര നാണിക്കണേ? അല്ല, ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോ എന്നാലോചിച്ചതാ. അതാലോചിക്കുന്നതിന് എന്തിന് ഇത്ര നാണം? ഞാൻ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാ. എന്ത്, ആദ്യ രാത്രിയാ? ഒന്ന് പോ. ദൈവമേ, ഇപ്പൊ ഈ ഇടിയാണെങ്കി അപ്പ എന്തിടിയായിരിക്കും? വാവാ ആകാശ് മോനെ, വാവാ മോന്, ചായ കുടിക്കുന്നോ? ദാമോരാ, മൂന്ന് ചായ കുടി, ഇപ്പൊ എടുക്കാം. വാ മോനെ. എടാ കുട്ടാ, നീ അറിഞ്ഞോ നിന്റെ അച്ഛന്റെ സിബന്ധിയ കേശവനില്ലേ, അയാൾക്ക് ഇന്നലെ രാത്രി വട്ടളകി ത്രാന്താശുപത്രി കൊണ്ടുപോയത്രേ. നിന്റെ അച്ഛന്റെ ആത്മാവിനെ കണ്ട് പേടിച്ചെന്നാ പറയുന്നത്? കുട്ടിച്ചാത്തന്റെ രൂപത്തിലാ വന്നതെന്ന്. പാവം, ദൈവത്തിന്റെ ഓരോരോ കളികളെ.